بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഖുലാസയുടെ ക്ലാസ് 144 പേജ് നമ്പർ 132 മസ്ബൂക്കിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ഒരാളാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെ അതിന് രൂപങ്ങൾ ഇവിടെ വിശദീകരിച്ചു. പല കാര്യങ്ങളിലൂടെയാണ് ഒരാൾ മസ്ബൂക്കായിത്തീരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് വിശദീകരിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അത് പറഞ്ഞു, ഫഫി കുല്ലി ഹാദിഹി സുവരി, ഈ രൂപങ്ങളിലെല്ലാം യുദരിക്കു റക്കായത്ത, ഈ പറയപ്പെടുന്ന മസ്ബൂക്ക് റക്കായത്തിനെ അവന് നേടിയെടുക്കാം, അവന് റക്കായത്ത് കിട്ടും. വയ തഹമ്പലു അൻഹുൽ ഇമാമു മാ ഫാത്തഹു മിൻ അൽ ഫാത്തിഹത്തി ഔ ബാദിഹ, അവന് നഷ്ടപ്പെട്ടു പോയ ഫാത്തിഹ പൂർണ്ണമായിട്ടും, ഒട്ടും അവന് ഫാത്തിഹ ലഭിച്ചില്ല, അല്ലെങ്കിൽ ഫാത്തിഹ കുറച്ച് ലഭിച്ചു കുറച്ച് ലഭിച്ചില്ല, അത് നഷ്ടപ്പെട്ടതെന്തോ അത് ഇമാമ് വഹിച്ചുകൊള്ളും, ഇമാമ അത് ഏറ്റെടുക്കും. ഇവൻ ഫാത്തിഹ ഓതാത്തത് തീരെ ഓതിയില്ല, അതല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം ഓതി ബാക്കി ഓതിയില്ല, അത് ഇമാമ ഏറ്റെടുക്കും. ബി ഷർത്തി അൻ യത്മ ഇന്ന മാൽ ഇമാമി, ഇമാമിനോടൊപ്പം ഇവൻ ഫി റുകൂഇഹി, ഇമാമിൻ്റെ റുക്കൂഇൽ ഇമാമിനോടൊപ്പം ഇവൻ അടങ്ങി താമസിക്കണം എന്ന നിബന്ധനയോടുകൂടെ. ഇമാമ് റുക്കൂഇലുള്ളപ്പോൾ ഇവനും റുക്കൂഇൽ വരണം, എന്നിട്ട് ഇവൻ അടങ്ങി താമസിക്കൽ എന്നുള്ളത് ഉണ്ടാകണം. അൽ മഹ്സൂബി ലഹു, ഇമാമിൻ്റെ റുക്കൂ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആ ഇമാമിൻ്റെ റുക്കൂ ഇമാമിന് പരിഗണിക്കപ്പെടുന്ന റുക്കൂ ആയിരിക്കണം. ഇമാമ ആ റുക്കൂ ചെയ്തതിനെ നമ്മൾ പരിഗണിക്കുന്നുണ്ടാകണം. അങ്ങനത്തെ റുക്കൂ ഇമാമ് ചെയ്യുന്നു, ആ ഇമാമ റുക്കൂയിൽ നിന്ന് ഉയരുന്നതിൻ്റെ മുമ്പ് ഇവൻ അവിടെ എത്തി അടങ്ങി താമസിക്കണം എന്ന് പറഞ്ഞാൽ നിശ്ചലമാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ഇവന് റക്കായത്ത് കിട്ടിയെന്ന് പറയേണ്ടതുള്ളൂ ഈ മസ്ബൂക്കിന്. വലൗകാനൽ ഇമാമ് മുഹദിസൻ, അപ്പോൾ ഈ പറയപ്പെടുന്ന ഇമാമ ആ സമയത്ത് ഈ റുക്കൂയിൽ നിൽക്കുന്ന സമയത്ത് ഇമാമിന് ഒതുവില്ല, ഇമാമ അശുദ്ധിക്കാരനാ. ഔക്കാന ഫി റക്കായത്തിൻ സായിദത്തിൻ, അല്ലെങ്കിൽ ഇമാമ അധിക റക്കായത്തിലാ, അഞ്ചാം റക്കായത്തിലാ ഇമാമുള്ളത്, ആ റക്കായത്തിൽ പോയിട്ടാ ഇവൻ കൂടിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആ നിസ്കാരത്തിൽ പെടാത്ത ആ റുക്കൂയിലാണ് ഇവൻ പോയി ഇമാമിനോടൊപ്പം കൂടിയത്. ഇവനതുകൊണ്ട് റക്കായത്ത് കിട്ടാൻ പോകുന്നില്ല. അഫ റുക്കൂഹു ഗൈറു മഹ്സൂബിൻ, അവിടെ ഇമാമ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റുക്കൂ പരിഗണനീയമല്ല, പരിഗണിക്കപ്പെടാത്ത റുക്കുവാണ്. അപ്പം ആ റുക്കൂയിൽ പോയി ഇമാമിൻ്റെ കൂടെ ഇവൻ ചേർന്നു, ഇമാമിനോടൊപ്പം ഇവൻ നിശ്ചലമായി അടങ്ങി താമസിച്ചു എന്നതുകൊണ്ടൊന്നും ഇവന് ലഭിക്കില്ല, റക്കാത്ത് കിട്ടുകയില്ല. വൽ മസ്ബൂക്കു മസ്ബൂക്ക്, യഷ്തകിലു അവൻ ജോലിയാകണം, ഉജൂബൻ നിർബന്ധമായിട്ടും ജോലിയാകണം. ഇനിയിപ്പോൾ മസ്ബൂക്കായ ഒരാൾ നിസ്കാരത്തിലേക്ക് എത്തിയാൽ എന്ത് വേണം എന്നാണ് നമ്മൾ പറയണത്. നമ്മളൊരാൾ നിസ്കാരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ, നിസ്കാരം നമ്മൾ വരുന്നതിൻ്റെ മുമ്പേ തുടങ്ങിയതാണ്. എപ്പം തുടങ്ങിയതാണ് അത് നമുക്കത്ര വലിയ പിടുത്തല്ല, അറിയില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ നിസ്കാരം ആരംഭിച്ചാൽ നമുക്ക് ഈ നൃത്തം ഇമാം റുക്കൂയിൽ പോണതിൻ്റെ മുമ്പ് ഫാത്തിഹ മൊത്തം ഓതാനുള്ള സമയം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, നമുക്കതിനെ പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മളിവിടെ മസ്ബൂക്ക് ആവാം, ആവാതിരിക്കാം. അപ്പം മസ്ബൂക്കാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഇവൻ നീങ്ങേണ്ടത്. കാരണം മസ്ബൂക്കാണെങ്കിലോ, മസ്ബൂക്കിന് ചില ഗൗരവതരമായ നിയമങ്ങളുണ്ട്. യഷ്തകിലു ഉജൂബൻ, നിർബന്ധമായും അവൻ ജോലിയാകണം. അഖിബത്ത് തഹറുമി തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഉടനെ ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹ കൊണ്ട് ജോലിയാകണം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതണം. ഫലാ യഷ്തകിലു ബി സുന്ന ഫയത്രുഖു അൽ ഇഫ്തിതാഹ വ തഅവുദ എന്ന അടിക്കുറിപ്പ് നോക്കിയാൽ കാണാം, അവൻ സുന്നത്തിലേക്ക് പോകാൻ പാടില്ല, വജ്ജഹത്ത് ഓതാൻ പാടില്ല, അഊദു ഓതാൻ പാടില്ല. കാരണം അത് സുന്നത്താണ്, അത് ആവശ്യമില്ല. ഇവൻ ബിസ്മില്ലാഹി എന്നത് മുതൽ ഫാത്തിഹ ഓതാൻ ആരംഭിക്കുകയാണ് വേണ്ടത്. ഫഇനിസ്തഗല ബിസുന്നത്തി, അപ്പോൾ സാധാരണ ആളുകൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരാൾ നിസ്കാരത്തിലേക്ക് എത്തി,
ഇവൻ നിസ്കാരത്തിന് കൈയെട്ടി തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് നിസ്കാരം ആരംഭിച്ചു. ഇവൻ അപ്പം തന്നെ വജ്ജഹത്തു ഓതാൻ തുടങ്ങി. ഇവനവിടെ എത്തുമ്പോൾ വൈകിയ വന്നേക്കണേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ മസ്ബൂക്കാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയാണ് അവൻ നീങ്ങേണ്ടത്. മസ്ബൂക്കാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മസല പാലിക്കണം. ഇനി മസ്ബൂക്കാണോ അല്ലേ എന്ന് നമുക്കത്ര വലിയ ഒരു ധാരണയും കിട്ടുന്നില്ല. അവിടെയും നമ്മൾ മസ്ബൂക്കാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയാണ് നീങ്ങേണ്ടത്. അപ്പോൾ അവിടെ സുന്നത്ത് ചെയ്യേണ്ടതില്ല, ഒജ്ജഹത്തു അഊദു ഓതേണ്ടതില്ല. ഇനി അങ്ങനെ ഒരാൾ അങ്ങോട്ട് ചെയ്തു, ആള് യഥാർത്ഥത്തിൽ മസ്ബൂക്ക് തന്നെയാണ്. മസ്ബൂക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവൻ ആ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി അവിടെ മുതൽ ഇമാമിൻ്റെ റുക്കൂ വരെയുള്ള സമയം പരിഗണിച്ചാൽ നോക്കിയാൽ അത് ഒരു മിതമായ ഫാത്തിഹക്കുള്ള സമയമില്ല അല്ലേ മസ്ബൂക്ക്. ആ മസ്ബൂക്ക് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ബിസ്മി മുതൽ തുടങ്ങാനുള്ളതിന് വജ്ജഹത്ത് ഓതി എങ്കിൽ, അഊദു ഓതി എങ്കിൽ, ഖറാ ഉജൂബൻ നിർബന്ധമായും അവൻ ഓതേണ്ടതാണ്. ബി ഖദരിഹ, അവൻ ചെയ്ത ആ സുന്നത്തിൻ്റെ അളവ് അവൻ ഓതേണ്ടതാണ്. മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്ന് ഓതേണ്ടതാണ്. ബഅദ റുക്കുഇൽ ഇമാമി, ഇമാം റുക്കുയിലേക്ക് പോയതിനു ശേഷം. ഇമാം റുക്കുയിലേക്ക് പോവുമല്ലോ, പോയി കഴിയുമ്പോൾ ഇവൻ പെട്ടെന്ന് റുക്കുയിൽ ഇമാമിൻ്റെ ഒപ്പം പോകാൻ പാടില്ല. പകരം ഇവൻ ചെയ്യേണ്ടത് ഫാത്തിഹ ഇവൻ കുറച്ച് ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി മുന്നോട്ട് പോകണം, അല്ല ഒട്ടും ഓതിയിട്ടില്ലെങ്കിൽ ബിസ്മി മുതൽ ആരംഭിക്കണം. എന്നിട്ട് എന്താ വേണ്ടത്? ഇവൻ ചെയ്ത ആ സുന്നത്തിൻ്റെ അത്രയും അളവ്. സുന്നത്ത് എന്താ? ഒജ്ജഹത്തുവാണ്, ഒജ്ജഹത്തുവിൻ്റെ കുറച്ച് ഭാഗമാണ്. അപ്പം അതിൽ എത്ര അക്ഷരം ഇവൻ ഓതിയിട്ടുണ്ടാവാം? ഏകദേശം അത്രയും ഭാഗം ഫാത്തിഹ ഇനി ഇവനവിടെ ഓതണം. കാരണം ഇവൻ ചെയ്യേണ്ടിയിരുന്നത് ഫാത്തിഹ ഓതുകയാണ്, അതിന് പകരം ഇവന് വേണ്ടാത്ത സുന്നത്തിലേക്ക് അവൻ പോയി. അപ്പം ഇനി ഇമാമ റുക്കൂയി പോയതിന് ശേഷം ഇവനതിന് പരിഹാരം ചെയ്യണം. ഇവൻ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യണം, അതായത് ആ ഫാത്തിഹ ഓതലാണ്. അപ്പോൾ ഫാത്തിഹയിൽ നിന്ന് ഈ ഓതിയ സുന്നത്തിൻ്റെ അത്രയും അളവ് ഇവൻ ഓതണം. അങ്ങനെ ചെയ്യാതെ ഈ കക്ഷി റുക്കൂയിലേക്ക് ഇമാമിൻ്റെ കൂടെ പോയാൽ നിസ്കാരം അപ്പം ബാത്തിലാകുന്ന മസല. ഇനി പറയാ, സുമ്മയിൻ അതറക്ക റുക്കുഅഹു, അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇമാമിൻ്റെ റുക്കുവിനെ ഇവൻ നേടിയാൽ അതറക്ക റക്കാത്ത, ഇവന് റക്കാത്ത് നേടി എന്ന് പറയാം. അതായത് ഇവന് ഇമാമ റുക്കുയിലേക്ക് പോയതിന് ശേഷം ഇവന് പാളിച്ച പറ്റി ഇവൻ ചെയ്ത ഈ സുന്നത്തുണ്ടല്ലോ, ആ സുന്നത്തിൻ്റെ അത്രയും അളവ് ഇവൻ ഫാത്തിഹ ഓതി, ഫാത്തിഹയുടെ ഭാഗം ഓതി. ഓതിക്കഴിഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് റുക്കുയിലെത്തി, റുക്കുയിലെത്തി നിശ്ചലമായി. അപ്പോൾ റുക്കുയിൽ ഇമാമിൻ്റെ കൂടെ കൂടാൻ പറ്റി. അതായത് ഇമാമ് റുക്കുയിൽ നിന്ന് പൊങ്ങുന്നതിൻ്റെ മുമ്പ് ഇവൻ അവിടെ എത്തി നിശ്ചലമായി. അപ്പോൾ എന്നാൽ അവന് റക്കാത്ത് കിട്ടി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ല, അങ്ങനെ അല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങനെ എത്താൻ അവന് പറ്റിയിട്ടില്ല. റുക്കുയിൽ നിന്ന് ഇമാമ് പൊങ്ങും മുമ്പ് ഈ പറഞ്ഞ കാര്യം ചെയ്തതിന് ശേഷം റുക്കുയിലെത്തി അനക്കമടങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ്. ഫൈൻ ഫറഗമിൻ ഖിറാഅത്തിഹി, ഈ പറയപ്പെട്ട പാരായണത്തിൽ നിന്ന് അവൻ വിരമിച്ചു. കബല ഹുവിയിൽ ഇമാമിൽ സുജൂദി, ഇമാമ് സുജൂദിലേക്ക് കുനിയുന്നതിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇമാമ് റുക്കുയിൽ നിന്ന് പൊങ്ങി ഏത്തിദാലിലെത്തി. ഇനി സുജൂദിലേക്ക് ഇമാമ് കുനിഞ്ഞിട്ടില്ല, അതിൻ്റെ മുമ്പ് ഈ ഓതേണ്ടത് ഇവൻ ഓതി തീർത്തു. എങ്കിൽ ചെയ്യേണ്ടത് താബാഹുബിഹി, ഇമാമിനോടൊപ്പം ഇവൻ ആ സുജൂദിൽ പിൻപറ്റണം എന്ന് പറഞ്ഞ് ഇമാമ് പോകുന്ന സുജൂദിലേക്കാണ്, ആ സുജൂദിലേക്ക് ഇവനും പോകണം ഇമാമിൻ്റെ കൂടെ. അവിടെ ചില ആളുകൾ വിവരമില്ലാതെ പിന്നെ റുക്കുയിലേക്ക് പോകും. ഈ നിൽക്കുന്ന ഘട്ടത്തിൽ ഒരാ ഇറക്കാവുന്ന അടിക്കുറിപ്പ്, റുക്കു ചെയ്യരുതിട്ടോ, ഫൈൻ റക്കാവൻ റുക്കു ചെയ്താൽ ആമിതൻ ആലിമൻ, അറിഞ്ഞ് മനഃപൂർവ്വം ചെയ്താൽ ബത്തലത്ത് സ്വലാത്തുഹു, നിസ്കാരം ബാത്തിലായി പോകും ഇവൻ. വഅതാബി റക്കാത്തിൻ, അവൻ എന്നതിന് അതിനുശേഷം ഒരു റക്കാത്ത് അവൻ നിർവഹിക്കണം. ബഅദ സലാമിൽ ഇമാമി, ഇമാമ് സലാം വീട്ടിയതിൻ്റെ ശേഷം ഒരു റക്കാത്ത് അവൻ കൊണ്ടുവരണം. ഈ പറഞ്ഞ ആള് സുജൂദിലേക്ക് ഏത്തിദാലിൽ ഇമാം എത്തിയതോടുകൂടെ ഇവൻ എന്ത് ചെയ്തിട്ടില്ല? റുക്കുയിൽ വന്ന് ഇമാമിൻ്റെ കൂടെ കൂടിയില്ലല്ലോ. അപ്പം തന്നെ ഇവൻ്റെ റക്കാത്ത് ഏതായാലും പോയി.
ഇനി സുജൂദിലേക്ക് കുനിയും മുമ്പ് ഇവൻ്റെ പാരായണം തീർന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഇമാമിൻ്റെ കൂടെ സഞ്ചരിക്കുക, എന്നിട്ട് പിന്നീട് സഹുറക്കാത്ത് നിസ്കരിക്കുക. വൈല്ലം യഫറഗ് കബലഹു, ഇമാമ് സുജൂദിലേക്ക് കുനിയുകയാണ്, അതിൻ്റെ മുമ്പും ഇവൻ ഓതേണ്ടത് ഓതിത്തീർക്കാൻ അവന് പറ്റിയിട്ടില്ല എങ്കിൽ ഫാറക്കൽ ഇമാമ, ഇമാമിനോട് അവൻ പിരിയേണ്ടതാണ്. അവിടെ നിന്നിട്ട് അവൻ മനസ്സിൽ കരുതണം, ഞാൻ ഈ ഇമാമിനോട് പിരിയുന്നു എന്ന് കരുതണം. വ അത്തമ്മ സ്വലാത്തവും, എന്നിട്ട് അവൻ്റെ നിസ്കാരം അവൻ ഒറ്റക്ക് പൂർത്തീകരിക്കേണ്ടതാണ്. അടിക്കുറിപ്പ്, വയില്ലാ ബത്തലത്ത് സ്വലാത്തു ബിഹുവി ഇമാമിഹി, ഇവൻ അവിടെ അങ്ങനെ നിന്നു, ഇവൻ അവനെ ഓതാനുള്ളത് ഇങ്ങനെ ഓതിക്കൊണ്ട് നിന്നു, ഇമാമ് ദേ സുജൂദിലേക്ക് പോവുകയും ചെയ്തു. അവൻ മനസ്സിൽ എന്ത് കരുതിയില്ല, ഇമാമിനെ പിരിയുന്നു എന്ന് കരുതിയില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം അവിടെ വച്ച് ബാത്തിലായി പോകും എന്നാണ് മസാല. അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത് ഷുറൂത്തുൽ ഇമാമി, ഇമാമിൻ്റെ നിബന്ധനകൾ. ഷുറൂത്തുൽ ഇമാമി, ഇമാമിൻ്റെ നിബന്ധനകൾ. ഹംസത്തു ഉമൂരിൻ, അഞ്ച് കാര്യങ്ങളാണ്. ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമായ വ്യക്തിക്ക് ഈ താഴെ വരുന്ന കാര്യങ്ങൾ, അഞ്ച് കാര്യങ്ങൾ, അതുണ്ടായിരിക്കൽ നിർബന്ധമാണ്. അല്ലപോലെ ഒന്നാമത്തേത് അന്തക്കൂന സ്വലാത്തുഹു സഹീഹത്തം ഫേത്തിക്കാതിൽ മഅമൂമി, മഅമൂമിൻ്റെ വീക്ഷണത്തിൽ ഈ ഇമാമിൻ്റെ നിസ്കാരം സഹീഹായിരിക്കണം. നമ്മൾ ഒരാളെ, ഒരു ഇമാമിനെ പിൻപറ്റുമ്പോൾ നമ്മുടെ വിശ്വാസമനുസരിച്ച്, ഈ പിൻപറ്റിയ മഅമൂമിൻ്റെ വിശ്വാസം അനുസരിച്ച് ആ ഇമാമിൻ്റെ നിസ്കാരം ശരിയല്ല എന്നായാൽ അത് പ്രശ്നമാണ്. അവസാനി രണ്ടാമത്തേത് അയ്യക്കൂന ഗൈറ മഅ്മൂമിൻ, അയാൾ മഅ്മൂമ് ആവാതിരിക്കണം. അയാൾ ഒരു ഇമാമ്, വേറെ ഏതോ ഇമാമിനെ പിൻപറ്റിയ മഅ്മൂമാണ്. ഇപ്പം ഈ ഭയങ്കര ജനത്തിരക്കുള്ള പള്ളികളിലൊക്കെ ഔദ്യോഗികമായ ജമാഅത്തൊക്കെ കഴിഞ്ഞു, പിന്നീട് ഇങ്ങനെ എന്തു ചെയ്യുന്നുണ്ട്, നിസ്കാരങ്ങൾ ഇങ്ങനെ അവിടെ എവിടെയും പലരും നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അയാളെ പിന്നിൽ പോയിട്ട് നമ്മൾ തുടരുമ്പോൾ ഈ പറയുന്ന ആൾ വേറെ ഏതെങ്കിലും ഒരു ഇമാമിനെ പിൻപറ്റി നിസ്കരിക്കുന്നതാണോ എന്നൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ അതിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു രംഗം പറഞ്ഞതാണ്. നിബന്ധന എന്താണ്? നമ്മുടെ ഇമാം വേറൊരു ഇമാമിൻ്റെ മഅ്മൂമാവാൻ പാടില്ല. അസാലിസ് മൂന്നാമത്തേത് അല്ലാ തക്കൂന സ്വലാത്തുഹു ലാസിമത്തൽ ഇആദത്തി, ഈ ഇമാമിൻ്റെ നിസ്കാരം മടക്കൽ നിർബന്ധമായത് ആവാൻ പാടില്ല. ചിലപ്പോൾ ഉണ്ടാകും, ഇപ്പം ആൾ നിസ്കരിക്കുന്നുണ്ട്, അതിപ്പോൾ നിസ്കരിക്കൽ നിർബന്ധം തന്നെയാണ്, പക്ഷെ പിന്നീട് ഈ നിസ്കാരം മടക്കലും നിർബന്ധമാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൻ്റെയും ഒക്കെ എല്ലോ മറ്റൊക്കെ അപകടം സംഭവിച്ചു, എന്തെങ്കിലും വീഴ്ചയൊക്കെ പറ്റിയിട്ട് എല്ലിന് പൊട്ട് ഒടിവൊക്കെ പറ്റി പ്ലാസ്റ്റർ ഇട്ട ആൾ, ഈ ആൾ നിസ്കരിക്കണ്ടേന്ന് ചോദിച്ചാൽ നിസ്കരിക്കണം. അതിൻ്റെ മസാല കറക്റ്റായി മനസ്സിലാക്കിയാൽ, നമ്മൾ നേരത്തെ തൈമൂമിൻ്റെ പാഠത്തിൽ ചർച്ച ചെയ്തേക്കണതാണ്, നിസ്കരിക്കണം, എന്നാൽ പിന്നീട് ഈ വ്യക്തി നിസ്കാരം മടക്കുകയും വേണം. അതാ അങ്ങനെ മസാല. അപ്പം അങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇമാമ് നിൽക്കാൻ പാടില്ല. നാലാമത്തെ നിബന്ധന അറാബിയു അല്ലായക്കൂന ഉമ്മിയൻ, ഈ ആള് ഉമ്മിയാവരുത്. ഖിറാഅത്ത് ശരിയല്ല, ഖിറാഅത്ത് റെഡിയല്ലാത്ത ആൾ ആവരുത്. അവിടെ അടിക്കുറിപ്പിൽ കാണാം, ഇല്ലാ ഇദാക്കാന ഉമ്മിയൈനി വത്തഫഖാഫിൽ മജൂസിയൻ ഹുമിൻ ഹർഫിൻ ഔ കലിമാഹു ആയ, അതായത് രണ്ടു പേരും ഉമ്മിയാണ്, ഖിറാഅത്ത് അറിയാത്ത ആളാണ്. ഈ പിന്നിൽ നിസ്കരിക്കുന്ന ആളും ഇമാമായ ആളും, ഇവർ രണ്ടുപേരും ഉമ്മിയാണ്, രണ്ടുപേരും ഖിറാഅത്ത് ശരിയല്ലാത്തവരാ. മാത്രമല്ല, അവർക്ക് അപ്രാപ്യമായ, അവർക്ക് സാധിക്കാത്ത അക്ഷരം, ഏതൊരക്ഷരം കറക്റ്റല്ല, അല്ലെങ്കിൽ ഒരു പദം അല്ലെങ്കിൽ ഒരു ആയത്ത്, അത് ഈ രണ്ടു പേരുടെയും ഒരേ ആയത്ത്, ഒരേ അക്ഷരം, ഒരേ പദം, അങ്ങനെയാണുള്ളത്, എന്നാൽ നിസ്കാരം അതിൻ്റെ പേരിൽ ബാത്തിലായി എന്ന് പറയാനില്ല. ഇമാമ് ശരിയല്ല എന്ന് ഈ പറഞ്ഞ രൂപത്തിൽ പറയാനില്ല. കാരണം ഇമാമ് ഉമ്മിയാണ്, ഖിറാഅത്ത് അറിയാത്ത ആളാണ്, എന്നാൽ മഅ്മൂമ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിന്നെ വിഷയമല്ല. അല്ല, സാധാരണഗതിയിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ഖിറാഅത്ത് കറക്റ്റായ ഒരു വ്യക്തി ഒരു കാരണവശാലും ഖിറാഅത്ത് റെഡിയല്ലാത്ത ആളുടെ പേരിൽ തുടരാൻ, ആളുടെ പിന്നിൽ തുടരാൻ പാടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പള്ളിയിൽ ഏതോ ഒരാൾ ഇമാമ് നിന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് പേര് നിസ്കരിക്കുന്നുണ്ട് അവിടെ,
ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ഒരാലിമ പള്ളി കയറി വന്നു. അയാൾ ചിലപ്പോൾ ഈ പറഞ്ഞ ജമാഅത്തിൽ വന്ന് കൂടിക്കൊള്ളണമെന്നില്ല, അയാൾ അപ്പുറം പോയി മാറി നിസ്കരിക്കും. കാരണം ഈ മുന്നിൽ നിൽക്കുന്ന ആള് ഖിറാഅത്ത് റെഡിയായ ആളാണ് എന്ന് ഈ ആലിമിന് ബോധ്യമില്ല. അപ്പം അങ്ങനെ ബോധ്യമില്ലെങ്കിൽ അയാളുടെ പിന്നാലെ നിസ്കരിച്ച നിസ്കാരം ബാത്തിലായി പോവില്ലേ? അതാണ് അൽഖാമിസ് അഞ്ചാമത്തേത്. അല്ല യക്കൂന അങ്കസ മിനൽ മഅ്മൂമി, മഅ്മൂമിനേക്കാൾ നിലവാരത്തിൽ താഴ്ന്ന ആള് ആവരുത് ഇമാമ്. മഅ്മൂമിന് ഇമാമ് ഗ്രേഡ് കൂടിയ ആളായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? അടിക്കുറിപ്പ്, ഫൽ ഹുൻസ അങ്കസുമിന ദക്കരി, ആണ് നപുംസകം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും അല്ലാത്ത കറക്റ്റ് തിരിയാത്ത ആൾക്കാരുണ്ടല്ലോ, അതിൽ ആണിനാണ് യോഗ്യത കൂടുതൽ. നപുംസകം അതിൻ്റെ താഴെയാണ്, ആണിനേക്കാൾ താഴെയാണ് നിലവാരത്തിൽ. വൽ മർഅത്തു അങ്കസുമിൻഹുമ ഈ നപുംസകത്തേക്കാൾ താഴെയാണ്. നപുംസകം എന്ന് പറഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് കറക്റ്റ് തിരിയാത്ത വ്യക്തി, അയാളേക്കാൾ താഴെയാണ് പെണ്ണിൻ്റെ നിലവാരം. അപ്പം പിന്നെ ആണിനേക്കാൾ താഴെയാണെന്ന് പറയേണ്ടതില്ലല്ലോ. രണ്ടാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞാണ് നപുംസകം, അയാളുടെയും താഴെയാണ് പെണ്ണ്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയുക, നമ്മുടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കുന്നൊരു വിഷയം, പെണ്ണ് ഇമാമ് നിൽക്കുക ആണ് മഅ്മൂമാവുക എന്ന പരിപാടി പറ്റൂല. ഒരു കാരണവശാലും പറ്റൂല. ഫലാ യസീഹു ലിഖിതാവു, അപ്പോൾ തുടരൽ ശരിയാവുകയില്ല. ബിമൻ, ഒരാളോട്. എങ്ങനെയുള്ള ആളാണ്? സ്വലാത്തുഹു, അയാളെ നിസ്കാരം ബാത്തിലെത്തും. അയാളെ നിസ്കാരം ശരിയല്ല, ബാത്തിലാണ്. ഫി ഇൽമിൽ മഅ്മൂമി, മഅ്മൂമിൻ്റെ ഇൽമിൽ, മഅ്മൂമിൻ്റെ വിവരമനുസരിച്ച് ഈ ഇമാമിൻ്റെ നിസ്കാരം ശരിയല്ല. ക മുഹദീസിൻ, ഉദാഹരണം അയാൾക്ക് ഒന്നുമില്ല, അതെനിക്കറിയാം അയാൾ ഒന്നും കൊടുത്തിട്ടില്ല എന്ന്. അയാളെ പിന്നാലെ എങ്ങനെ തുടരുക? ഔ ഫേത്തി കാതിഹി, അല്ലെങ്കിൽ മഅ്മൂമിൻ്റെ വിശ്വാസപ്രകാരം, കാഴ്ചപ്പാടനുസരിച്ച് ഇമാമിൻ്റെ നിസ്കാരം ശരിയല്ല. ഇമാമിൻ്റെ കാഴ്ചപ്പാടിന് കുഴപ്പമൊന്നുമില്ല താനും. ക ഹനഫിയിൻ മസ്സഫർജഹു, ഗുഹിയസ്ഥാനം തൊട്ട ഹനഫിയെപ്പോലെ. ഗുഹിയസ്ഥാനം തൊട്ട ഹനഫിക്ക് അവരുടെ നിസ്കാരത്തിന് പ്രശ്നമില്ലാന്ന മസല, കാരണം അവർക്ക് ഒന്നും മുറിയില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഗുഹിയസ്ഥാനം തൊട്ടാലും ഒന്നു മുറിഞ്ഞു. അപ്പം അങ്ങനത്തെ ആളാ ഇമാമ്, അപ്പം അയാളെ നിസ്കാരം റെഡിയല്ല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അത് ഷാഫിക്കാരൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതുകൊണ്ട് ഷാഫിഈ മദ്ഹബുകാരൻ അങ്ങനെയുള്ള ഹനഫിയെ തുടരാൻ പാടില്ല. വലാബി മഅ്മൂമിൻ, മഅ്മൂമിനോട് തുടർന്നാൽ അതും ശരിയല്ല. ശരിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇമാമ് തന്നെ വേറൊരാളുടെ മഅ്മൂമാണ്. അങ്ങനെയുള്ള ആളെ ഇമാമാക്കാൻ പറ്റൂല. വലാബി മുത്തയമ്മിമിൻ വജബത്ത് അലൈഹി ലിആദാ, ഒരു തയമ്മം ചെയ്ത് നിസ്കരിക്കുന്ന കക്ഷി, പക്ഷേ അയാൾ ഇപ്പൊ തൽക്കാലം നിസ്കരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അയാൾക്ക് പിന്നീട് മടക്കൽ നിർബന്ധമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട വ്യക്തി എന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. തയമ്മം ചെയ്ത് ആ ആൾ നിസ്കരിക്കണം, പക്ഷെ മടക്കൽ നിർബന്ധമാണ്. ഇവിടെ വേറെ ഉദാഹരണവും നമുക്ക് പറഞ്ഞത് കാണാൻ സാധിക്കും. തണുപ്പിൻ്റെ പേരിൽ തയമ്മം ചെയ്തു, അല്ലെങ്കിൽ ഔ ഫഖദി മാഇൻ ഫീ മഹല്ലിൻ യന്ദുറു ഫീഹി ഫഖദുൽ മാഇ, വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്തു. എവിടെ വെള്ളമില്ലായ്മ എന്നത് സുലഭമല്ല, വളരെ ദുർലഭമായൊരു സ്ഥലമാണ്. അവിടെ വെള്ളമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകൽ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ തയമ്മം ചെയ്തു, ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം മടക്കേണ്ടതാണ്, ആ ആള് ഇമാമാവാൻ പറ്റൂല. വലാ കാരി ഉൻ, കാരി തുടരൽ ശരിയാവുകയില്ല. ബി ഉമ്മീൻ, കാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആള്, ഖുർആൻ ഓതാൻ കറക്റ്റ് വശമില്ലാത്ത ആളോട് തുടരൽ ശരിയാവില്ല. വലാ ദക്കറും ബി ഉൻസ, പുരുഷൻ തുടരൽ ശരിയല്ല. ബി ഉൻസ, പെണ്ണിനോടോ. ഔ ബി ഹുൻസ, അല്ലെങ്കിൽ നപുംസകത്തോടോ, കാരണം അവർ നിലവാരം താഴെയാണ്. തുടരൽ ശരിയാവുകയില്ല. തക്കബ്ബറല്ലാഹു ബി കബൂലിൻ ഹസൻ.